ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ മതവിശ്വാസികൾ നാളെയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഡിസംബർ മാസം പൊതുവിൽ ഋതുക്കളിൽ തന്നെ ഏറ്റവും വേറിട്ട ഭംഗിയുള്ള മനോഹരമായൊരു മാസമാണ്. തണുത്ത പ്രഭാതവും പ്രദോഷവും, വിണ്ണിലും മണ്ണിലുമൊക്കെ നക്ഷത്രത്തിളക്കം. സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും മനോഹരമായ ക്രിസ്തുമസ് ദിനത്തെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾക്ക് മറ്റെന്തിനേക്കാളും ഏറെ ഭംഗിയുണ്ട്. ആ ദിനം ആഘോഷിക്കുന്ന എല്ലാ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ മതവിശ്വാസികൾക്കും ഹൃദ്യമായ ക്രിസ്തുമസ് ദിനാശംസകൾ നേരുന്നു. ഓരോ നിമിഷവും ഭംഗിയുള്ളതാക്കുക. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷങ്ങളും തിരിച്ചു കിട്ടാത്തതാണെന്ന ഉത്തമ ബോധ്യത്തോടെ ഏറ്റവും സന്തോഷകരമായി അനുഭവിക്കുക, ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സ്നേഹവും ചേർത്ത് വെക്കലുമാണ് ഭംഗിയാക്കേണ്ടത്. വിദ്വേഷവും വെറുപ്പും അകലവുമൊക്കെ കുറച്ച് മനുഷ്യഹൃദയങ്ങളെ ഒരുമിച്ച് വെക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ ദൈവം മനുഷ്യനുമേൽ ആഗ്രഹിക്കുന്നതും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും. ഇന്ന് മൊബൈൽ ഫോണുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ ഒരുതരം റീചാർജുകളാണ്. ഇടയ്ക്കിടെ മനുഷ്യനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പരസ്പരം മാനവികതയിലൂന്നി വ്യത്യസ്തമായ മതവിശ്വാസങ്ങളിൽ തുടരുമ്പോഴും അതിനിടയിലെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും മനോഹരമായ അർത്ഥങ്ങൾ നൽകുന്ന ദിവസമാണ്. ക്രൈസ്തവ മതവിശ്വാസികളായ ആളുകളോട് എനിക്ക് ഈ ദിനത്തിൻ്റെ സന്ദേശമായി അഭ്യർത്ഥിക്കാനുള്ളത്, സ്വന്തം മതത്തിലെ സാത്താന്മാരെ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഓരോ മതങ്ങളും അന്യമതത്തിലെ സാത്താന്മാരെ അല്ല പേടിക്കേണ്ടത്. അന്യമതത്തിലെ സാത്താന്മാരെ ഒരു മതത്തിനും കീഴ്പ്പെടുത്താനോ അസത്യവൽക്കരിക്കാനോ വഴിതിരിച്ചുവിടാനോ സാധ്യമല്ല. അതത് മതവിശ്വാസികളെന്ന് തോന്നിപ്പിക്കുന്ന ചില മനുഷ്യരുടെ ആ വിദ്വേഷത്തെയും വെറുപ്പിനെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാം മതവും ക്രൈസ്തവ മതവും തമ്മിൽ ഏതാണ്ട് ഒരു ഘട്ടം വരെ സാമ്യമുണ്ടാവുകയും പിന്നീട് വഴിപിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ളതാണ്. യേശുദേവനെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഈസാനബിയുടെ മാതാവ് കന്യാമറിയമെന്ന് ക്രൈസ്തവ മതവിശ്വാസികളും, മറിയം റളിയല്ലാഹു അൻഹ എന്ന് മുസ്ലിം മതവിശ്വാസികളും വിശ്വസിക്കുന്ന ആ മഹനീയയായ വനിതയുടെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഏറെ സമാനതകളുള്ളതാണ്. സൂറത്ത് മറിയം എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ യേശുക്രിസ്തു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നതാവട്ടെ, ഈസാനബി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതാവട്ടെ, ഇവരുടെ ഒന്നും ദിവ്യത്വത്തെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവർ പറഞ്ഞത് നന്മയും സ്നേഹവുമാണെന്നുള്ളതിനെ സംബന്ധിച്ചും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നീട് ഓരോ വിശ്വാസങ്ങളുടെയും വ്യതിരക്തതയിൽ ഓരോ ഭാഷ്യത്തിൽ ഓരോരുത്തരും അതിനെ ഉൾക്കൊണ്ടു മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കന്യാമറിയമെന്ന് വിശേഷിപ്പിക്കുന്ന മറിയം റളിയല്ലാഹു അൻഹയും തമ്മിലും ഒരുപാട് സമാനതകളുടെ ചരിത്രങ്ങൾ അവർക്ക് ഇരുവർക്കും ഇടയിലുണ്ട്. രണ്ടുപേരെയും ഒരുപോലെ കളങ്കപ്പെടുത്തിയവരും അപവാദപ്പെടുത്തിയവരുമാണ്. രണ്ടുപേരെയും ഖുർആൻ വാഴ്ത്തി പറയുകയും അധ്യായങ്ങൾക്ക് പേര് നൽകി ആദരിക്കുകയും ചെയ്തവരാണ്. രണ്ടുപേരിലേക്കും ഗബ്രിയൽ മാലാഗ, ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകമായ സന്ദേശങ്ങളുമായി എത്തിയവരാണ്. സ്വന്തം ജനതയാൽ കളവാക്കപ്പെട്ടവരാണ്. അത്തരം സമാനതകളുടെ സന്ദേശങ്ങളൊക്കെ അവിടെ ഇവിടെ തന്നെയുണ്ട്. ഒരു ദൈവവും ഒരു ദൈവപുത്രനും ഒരു പ്രവാചകനുമൊന്നും പരസ്പരം വിദ്വേഷിക്കാനോ മറ്റൊരു മതത്തെ കളവാക്കുന്നതോ ഒരു ദിവ്യപുരുഷനെ അപവാദം പറയുന്നതോ തെറിവിളിക്കുന്നതോ ഒന്നും ഒരു അനുഗ്രഹീതമായ സംഗതിയായി എങ്ങും പറഞ്ഞിട്ടില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. ദൈവപുത്രനെന്ന് വിശേഷിപ്പിക്കുന്ന യേശുദേവനും അബ്ദുല്ല റസൂലുള്ള എന്ന വാക്കുകളിൽ ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ പ്രവാചകനെന്ന് വിശ്വസിക്കുന്ന ഈസാനബി അലിഹിസ്സലാമും ഒക്കെ സമാനമായ സന്ദേശങ്ങൾ തന്നെയാണ് മനുഷ്യ സമൂഹത്തിന് ആകെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കലഹത്തിനും വിദ്വേഷത്തിനുമൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അത്തരം പ്രചരിപ്പിക്കുന്ന ആളുകൾ തൽപരകക്ഷികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ ഓരോ വിശ്വാസിക്കും കഴിയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമൂഹങ്ങളെയൊക്കെ നേരിട്ടറിഞ്ഞ മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയിൽ ബന്ധുക്കളുടെ ഇടയിലും ബന്ധുമിത്രാദികളുടെ ഇടയിലും മാതാപിതാക്കൾക്കിടയിലും അവരുമായുള്ള ബന്ധമൊക്കെ കുറച്ചുകൂടി സുദൃഢമാക്കുകയും സ്നേഹബന്ധിതമാക്കുകയും അതിനെ ഒന്നും സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ളതാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം വിഭാഗത്തിൽ വരുന്ന, സ്വന്തം പ്രദേശത്തുള്ള, സ്വന്തം രക്തബന്ധത്തിൽ വരുന്ന പാവങ്ങളെയൊക്കെ സഹായിക്കാൻ കുറച്ചുകൂടി ഒരു താല്പര്യം ക്രൈസ്തവ മതവിശ്വാസികൾ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം
തിരസ്കരിക്കപ്പെടുന്നവരിലും അഗതിമന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്നവരിലും വാർദ്ധക്യം വല്ലാതെ ഏകാന്തതയിലായി പോകുന്നവരിലും കുറഞ്ഞതല്ലാത്ത കണക്കിൽ ക്രൈസ്തവ മതവിശ്വാസികളിൽ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നൊരു വിശ്വാസത്തിന് വേണ്ടി മതം മാറി അങ്ങോട്ടൊക്കെ വന്ന മനുഷ്യരെ വീണ്ടും അവശ ക്രൈസ്തവരെന്നും പരിവർത്തിത ക്രൈസ്തവരെന്നും ഒക്കെ വിളിച്ച് അവരുടെ പേരിന് മുന്നിൽ അടയാളപ്പെടുത്തി ഞങ്ങൾ ഇതിനുള്ളിലെ വരേണ്യ വർഗവും മറ്റുള്ളവർ കീഴ്ജാതിക്കാരുമെന്ന് പറയുന്ന മേൽവിലാസവും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇതിൻ്റെ ഉള്ളിൽ കാര്യപ്രാപ്തിയും കാര്യശേഷിയുമുള്ള പുരോഹിതർ പണ്ഡിതന്മാർ ചിന്തിക്കുന്നവർ അത്തരത്തിൽ ചിന്തിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കുടുംബ ബന്ധങ്ങളെപ്പോലും വേർപെടുത്തി തനിച്ചായി എവിടെയൊക്കെയോ പോയി താമസിക്കുന്ന പ്രക്രിയയും പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും മറ്റാരെയെങ്കിലും പരിചരിക്കാൻ ഏൽപ്പിച്ച് യാത്ര പോകേണ്ടി വരുന്ന സ്ഥിതിയും ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോയാൽ പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ വേരും പറിച്ച് പോകുന്ന പ്രക്രിയയുമൊക്കെ ഒരുപക്ഷെ അത്ര മാനവികതയ്ക്കും മനുഷ്യസ്നേഹത്തിനും ജീവിത ലക്ഷ്യപൂർത്തീകരണത്തിൻ്റെ അർത്ഥങ്ങൾ തേടുമ്പോൾ അതിനും യോഗ്യമാവില്ലെന്നുള്ളതും തിരിച്ചറിയണം. മറ്റൊരു കാര്യം കൂടി ഏറ്റവും ബഹുമാനീയരായ വിശ്വാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, കുർബാന അൾത്താരയ്ക്കഭിമുഖമോ ജനാഭിമുഖമോ എന്തുമാകട്ടെ, പക്ഷേ അതിൻ്റെ പേരിൽ വഴക്കും വക്കാണവും ഉണ്ടാക്കി ഈ മനോഹരവും ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളേണ്ട ദിനങ്ങളിൽ തമ്മിൽ തർക്കമുണ്ടാക്കുന്നതിന് പകരം ആ കുർബാന കർത്താവിൻ്റെ ഹൃദയത്തിന് അഭിമുഖമായിരിക്കാൻ എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കുകയും അതിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലുകളും സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒട്ടും ഗുണകരമല്ലെന്ന് എല്ലാ നല്ല വിശ്വാസികളും തിരിച്ചറിയേണ്ടതുമാണ്. ഏതായാലും ഏറ്റവും സന്തോഷപൂർണമായ ക്രിസ്തുമസ് ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.